നമസ്കാരം. ആധ്യാത്മ രാമായണം ബാലകാണ്ഡത്തിൽ സീതാ സ്വയംവര വേളയിൽ ശൈവജാപം മുറിക്കുന്ന ശ്രീരാമനോട് ശിവന്റെ സ്നേഹഭാചനമായ പരശുരാമൻ അഹങ്കാരത്തോടെയും കോപത്തോടെയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തെങ്കിൽ, അതായത് എന്നേക്കാൾ വലിയ ഒരു രാമനുണ്ടോ ഈ മൂന്ന് ലോകങ്ങളിലും? തികഞ്ഞ അഹങ്കാരത്തിൻ്റെതായ ചോദ്യമായിരുന്നു അത്. പക്ഷെ പിന്നീട് വരുന്ന സംവാദത്തിൻ്റെയും സംഭവ പരമ്പരകളുടെയും ഒക്കെ ഒടുവിൽ പരശുരാമൻ ശ്രീരാമനെ വണങ്ങി അനുഗ്രഹം വാങ്ങി മടങ്ങുന്നതായിട്ടാണ് പുരാണത്തിൽ പറയുന്നത്. എന്നാൽ നമ്മുടെ ഇടയിൽ പലപ്പോഴും പരിഹാസ്യരാകുന്ന ഇതുപോലെയുള്ള ക്ഷുദ്ര പരശുരാമന്മാരെ ധാരാളമായി കാണാറുണ്ട് എന്ന് പറയാതെ വയ്യ. എന്നേക്കാൾ സമർത്ഥരായി മറ്റാരുമില്ല എന്ന രീതിയിലുള്ള വാശിയോടെയുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇവർ മറ്റുള്ളവർക്ക് മുൻപിൽ പരിഹാസപാത്രമാകുന്നത് സാധാരണമാണ്. ഞാനാണ് ഈ ലോകത്തിലേക്കും കേമൻ, എനിക്ക് ശേഷം പ്രളയം എന്ന രീതിയിൽ ചിന്തിക്കുന്നവരെ നാം നിത്യേന എന്നവണ്ണം കാണാറുണ്ട്. ഈ ലോകത്തിൽ വാസ്തവത്തിൽ ആരും അനിവാര്യരായിട്ടില്ല. ദ ഗ്രേവ്യാർഡ്സ് ആർ ഫുൾ ഓഫ് ഇൻഡിസ്പെൻസിബിൾ മെൻ എന്നൊരു ചൊല്ലുണ്ട്. അതായത് ശവപ്പറമ്പുകൾ മുഴുവൻ അനിവാര്യരായ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷേ ഞാനില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല, ഞാനൊരു അനിവാര്യനാണ് എന്ന് പറയുന്നവർ ഈ ഭൂമിയിൽ നിന്നും മാറുമ്പോൾ പകരം വരുന്നത് അവരെക്കാൾ കേമന്മാരായിരിക്കും, ചിലപ്പോൾ അവരെക്കാൾ മെച്ചമായി കാര്യങ്ങൾ നടത്തുന്നവരുമായിരിക്കും. ഓരോ ശവസംസ്കാര ഘോഷയാത്ര കഴിയുമ്പോഴും ലോകം പഴയതുപോലെ തന്നെ വളരെ ഭംഗിയായി ഒഴുകുകയാണ്, മുൻപോട്ട് നീങ്ങുകയാണ്. എത്ര വലിയ ആൾക്കാരായാലും അധികാരികളായാലും അവർക്കും വരും മികച്ച പകരക്കാർ. പക്ഷേ ഈ ലോകത്തിൽ പകരം വയ്ക്കാൻ സാധിക്കാത്തതായി ചിലതൊക്കെയുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നമ്മുടെ അമ്മമാരെ പോലെയുള്ള ചിലർ.